ആരുടെയോ സ്വകാര്യ ലാഭത്തിനു വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഡി ജി പി നിലപാട് മാറ്റി. ചന്ദ്രശേഖരൻ വധം രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് ആകെ ഞാൻ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കില്ലെന്ന് മാത്രമേ. പ്രതികളെ ഉടൻ പിടികൂടുമെന്നും ഡി ജി പി. അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി യോഗം കണ്ണൂരിൽ. കൊച്ചി മുനമ്പത്ത് ഒരു കുടുംബത്തിലെ 4 അംഗങ്ങളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് പള്ളിപ്പറമ്പിൽ ഡാനിയേലും കുടുംബവും. കുറ്റാന്വേഷണ മികവില്ലാത്ത ഉദ്യോഗസ്ഥരാണ് ക്രൈംബ്രാഞ്ചിലുള്ളതെന്ന് ഡി ജി പി ജേക്കബ് ന്യൂസിന്റെ റിപ്പോർട്ട്. ക്രൈംബ്രാഞ്ചിൽ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് ശുപാർശ. റിപ്പോർട്ടിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന്. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം ചർച്ച ചെയ്യാൻ സപ്ലൈകോയുടെ അടിയന്തര യോഗം തിരുവനന്തപുരത്ത്. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ നിർദ്ദേശം നൽകിയെന്ന് മുഖ്യമന്ത്രി. VSന്റെ കത്ത് ഫേസ്ബുക്കിലും ചർച്ചയാകുന്നു. യഥാർത്ഥ കുലം കുത്തി സംസാരിച്ചു തുടങ്ങിയെന്ന് CPM MLA ബാബു എം പാലശ്ശേരിയുടെ പോസ്റ്റ്. IPLൽ വീണ്ടും നാണക്കേടിന്റെ കഥ. മയക്കുമരുന്ന് റെയ്ഡിനിടെ പൂനെയുടെ 2 താരങ്ങൾ പിടിയിൽ. ഡെക്കാനോട് തോറ്റ് ബാംഗ്ലൂർ പുറത്ത്. പ്ലേ ഓഫിൽ ചെന്നൈയും മുംബൈയും. ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ. ചന്ദ്രശേഖരൻ വധം രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് DGP ജേക്കബ് ന്യൂസ് പറഞ്ഞു. പ്രതികളെ ഉടൻ പിടികൂടുമെന്നും DGP കണ്ണൂരിൽ പറഞ്ഞു. ഞാനിങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുള്ളത് ആകെ ഞാൻ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കില്ലെന്ന് മാത്രമേ. എന്തെങ്കിലും അന്വേഷണത്തിനൊരു പുരോഗതി ഉണ്ടോ? അന്വേഷണത്തിലല്ല പുരോഗതിയുണ്ട്. TP ചന്ദ്രശേഖരന്റേത് രാഷ്ട്രീയ കൊലപാതകമല്ലെന്നായിരുന്നു DGP ജേക്കബ് ന്യൂസ് കോഴിക്കോട് വെച്ച് ആദ്യം പ്രതികരിച്ചത്. DGPയുടെ അന്നത്തെ വാക്കുകൾ. ഇല്ല, ഞാൻ അങ്ങനെ ഒരു പദം സാധാരണ ഉപയോഗിക്കാറില്ല. സാധാരണ ആ വാക്ക് വലിയ അർത്ഥമുള്ള ഒരു വാക്കാണ് രാഷ്ട്രീയം എന്നുള്ളത്. പൊളിറ്റിക്കൽ പ്രിസണർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് വളരെ നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ്. ആരുടെയോ സ്വകാര്യ ലാഭത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. അതിനെ നമ്മൾ ഒരു അങ്ങനെ വലിയ ഒരു വാക്കുകൊണ്ട് അതിന് വേറൊരു സ്റ്റാറ്റസ് കൊടുക്കേണ്ട കാര്യമില്ല. TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സംഘവുമായി ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടിക്കാഴ്ച നടത്തും. ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കാൻ DGPയും ഇന്ന് കണ്ണൂരിലെത്തും. കണ്ണൂരിൽ CPM സംഘടിപ്പിച്ചിട്ടുള്ള വിശദീകരണ യോഗത്തിൽ പിണറായി വിജയൻ പങ്കെടുക്കുന്ന വിശദാംശങ്ങളുമായി എൻ കെ ഷിജു. ഷിജു, എന്തൊക്കെയാണെന്ന് കണ്ണൂരിൽ സംഭവിക്കുക? ഹാഷ്മി, അല്പസമയത്തിനകം പോലീസ് ഉദ്യോഗസ്ഥരുടെ ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. DGPയും അതുപോലെ ആഭ്യന്തരമന്ത്രിയും ഈ യോഗത്തിൽ പങ്കെടുക്കും. പ്രത്യേകിച്ച് കണ്ണൂർ കേന്ദ്രീകരിച്ചാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ വളരെ പ്രധാനപ്പെട്ട ചില അറസ്റ്റുകളൊക്കെ കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ടും CPM പരസ്യമായി ഈ അറസ്റ്റിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു എന്ന സാഹചര്യത്തിൽ ഇന്ന് കണ്ണൂരിൽ ചേർന്ന യോഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എങ്ങനെ ഈ അന്വേഷണവുമായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഏതൊക്കെ തരത്തിലുള്ള പ്രതിരോധം തീർക്കാമെന്നത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളായിരിക്കും ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രിയും DGP കൊടുക്കുക. ഇപ്പോൾ അന്വേഷണ സംഘവുമായി ഏതാണ്ട് 11:15 അതിനു മുമ്പ് തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘവുമായി DGP ചർച്ച ചെയ്തേക്കും എന്ന ഒരു വിവരവും ലഭ്യമായിട്ടുണ്ട്. ഏതായാലും DGP ഇപ്പോൾ കണ്ണൂർ ഗസ്റ്റ് ഹൌസിലാണ്. അതിനുശേഷമായിരിക്കും പോലീസ് ഓഡിറ്റോറിയത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം ചർച്ച നടത്തുക. കുറ്റാന്വേഷണ മികവില്ലാത്ത ഉദ്യോഗസ്ഥരാണ് ക്രൈംബ്രാഞ്ചിലുള്ളതെന്ന് DGP ജേക്കബ് ന്യൂസിന്റെ റിപ്പോർട്ട്. ലോക്കൽ പോലീസിലെ ഉദ്യോഗസ്ഥരെക്കാൾ താഴ്ന്ന നിലവാരമുള്ളവരാണ് ക്രൈംബ്രാഞ്ചിന്റെ ജോലി ചെയ്യുന്നതെന്ന വിലയിരുത്തൽ പോലീസുകാർക്കിടയിലുണ്ടെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ DGP അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. 2012 മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം 2532 കേസുകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. കൊലപാതക കേസുകളാണ് ഇതിലേറെയും. പ്രതിവർഷം 10ലധികം കേസുകൾ പുതുതായി ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ലോക്കൽ പോലീസ് കൈമാറുന്ന കേസുകൾക്ക് പുറമെയാണിത്. വർഷം തോറും കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിലും അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇതിന് DGP ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ ഇവയാണ്. അന്വേഷണപരതയില്ലാത്ത ഉദ്യോഗസ്ഥരാണ് ക്രൈംബ്രാഞ്ചിലെത്തുന്നത്. ശാരീരിക ന്യൂനത ഉള്ളതും കുടുംബപരവും വ്യക്തിപരവുമായ പ്രശ്നങ്ങളുള്ളതുമായ ഉദ്യോഗസ്ഥരാണ് ക്രൈംബ്രാഞ്ചിലെത്തുന്നത്. ലോക്കൽ പോലീസിൽ ഒഴിവരുമ്പോൾ ക്രൈംബ്രാഞ്ചിൽ നിന്നും ഉദ്യോഗസ്ഥർ കൊഴിഞ്ഞു പോകുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർക്ക് ഇൻസെൻറ്റീവ് നൽകുന്നില്ല. ക്രൈംബ്രാഞ്ചിൻ്റെ പുനഃസംഘടനയ്ക്കുള്ള ശുപാർശകളും റിപ്പോർട്ടിൽ പറയുന്നു. ക്രൈംബ്രാഞ്ചിൽ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ 2 വർഷത്തിനു ശേഷമേ മാറ്റത്തിനായി അപേക്ഷ സമർപ്പിക്കാവൂ. ADGPയുടെ ശുപാർശ പ്രകാരമുള്ള വളരെ പ്രധാനപ്പെട്ട കേസുകൾ മാത്രമേ ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ പാടുള്ളൂ. ജില്ലയിൽ 1 SP യുടെ കീഴിൽ 3 ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾ ഉണ്ടാകണം. കേസുകൾ നടത്തുന്നതിനായി ADGPക്ക് പ്രത്യേക ഫണ്ട് അനുവദിക്കണമെന്നും DGPയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. നേതൃമാറ്റം ആവശ്യപ്പെട്ട് VS കേന്ദ്ര നേതാക്കൾക്ക് അയച്ച കത്ത് ഫേസ്ബുക്കിലും സജീവ ചർച്ചയാകുന്നു. CPM MLA ബാബു എം പാലശ്ശേരിയുടെ പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റിൽ യഥാർത്ഥം കുലം കുത്തി സംസാരിച്ചു തുടങ്ങിയെന്നാണ് കുറിച്ചിട്ടിരിക്കുന്നത്. ബാബു എം പാലശ്ശേരിയുടേതെന്ന് പറയുന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിലെ പോസ്റ്റ് ഇങ്ങനെ: കുലംകുത്തി എന്നാൽ സ്വന്തം കുലത്തെ പുറകിൽ നിന്ന് കുത്തുന്നവൻ എന്നർത്ഥം. CPM ലെ യഥാർത്ഥ കുലംകുത്തി സംസാരിച്ചു തുടങ്ങി. പക്ഷേ പഴയ പോലെയല്ല, ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. നിർണായകമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഓ ഈ ചതി. VS നെ പേരെടുത്ത് വിമർശിച്ചിട്ടില്ലെങ്കിലും ആക്ഷേപത്തിൻ്റെ മുന എങ്ങോട്ടെന്നത് വ്യക്തം. ഷേക്സ്പിയറിൻ്റെ യൂട്യൂബ് ബ്രൂട്ടസ് എന്ന പ്രയോഗത്തോടെയാണ് ലേഖനം അവസാനിക്കുന്നത്. ഈ വാർത്ത ചെയ്യുന്നതിനിടെ 32 പേർ ഈ പോസ്റ്റ് ലൈക്ക് ചെയ്തു. പോസ്റ്റിനെ എതിർത്തും അനുകൂലിച്ചും നിരവധി കമൻറ്റുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. VS ന്റെ കത്ത് വിവാദത്തിൽ തൻ്റെ അഭിപ്രായം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുവെന്ന് ബാബു എം പാലശ്ശേരി സ്ഥിരീകരിച്ചു. എന്നാൽ VS കത്ത് നൽകിയ വിവരം സ്ഥിരീകരിക്കാത്തതിനാൽ പോസ്റ്റ് പിൻവലിച്ചുവെന്നും ബാബു എം പാലശ്ശേരി അറിയിച്ചു. പോരാട്ടച്ചൂടിൽ നെയ്യാറ്റിൻകര. VS അച്യുതാനന്ദൻ ഓരോ വെടിപൊട്ടിക്കുമ്പോഴും ഞെട്ടുന്നത് നെയ്യാറ്റിൻകരയിലെ LDF പ്രവർത്തകരാണ്. ചന്ദ്രശേഖരൻ വധമടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിരോധത്തിലായ LDFന് VS ന്റെ നിലപാടുകൾ വല്ലാത്ത തലവേദന ഉണ്ടാക്കുന്നുണ്ട്. VS എഫക്റ്റ് നെയ്യാറ്റിൻകരയിൽ LDFനുണ്ടാക്കുന്ന തലവേദന ചില്ലറയല്ല. CPM നെയ്യാറ്റിൻകര ഏരിയ കമ്മിറ്റി VS പക്ഷത്താണ്. ഇതിൽ നിന്ന് ഒരു VS പക്ഷ നേതാവിനെ മത്സരരംഗത്ത് ഇറക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ അത് തള്ളുകയും F. ലോറൻസിനെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. ലോറൻസ് VS നെ വീട്ടിൽ ചെന്ന് കണ്ട് അനുഗ്രഹം വാങ്ങി. VS പക്ഷ നേതാക്കളെല്ലാം ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് പ്രചരണ രംഗം സജീവമാക്കുന്നിടയിലാണ് ആദ്യ സംഭവമുണ്ടായത്, TP ചന്ദ്രശേഖരൻ വധം. പിന്നീട് 3-4 ദിവസം LDF ചിത്രത്തിലേ ഉണ്ടായില്ല. വളരെ പിന്നിൽ നിന്ന് UDF സ്ഥാനാർത്ഥി അടിച്ചു കയറി. പാവം ലോറൻസ് പിന്നെയും ഒരുവിധം മുന്നേറി വന്നു. കോടിയേരി ബാലകൃഷ്ണനടക്കമുള്ള നേതാക്കളെല്ലാം ഒരുമിച്ച് നിന്ന് പോരാടി ഒപ്പത്തിനൊപ്പം വന്നപ്പോഴായിരുന്നു VS ന്റെ ആദ്യ വെടി. നേതൃത്വം വെല്ലുവിളിച്ച് VS പരസ്യ നിലപാടത്തോടെ നെയ്യാറ്റിക്കരയിൽ വീണ്ടും LDF പ്രചരണ രംഗത്ത് പിന്നോക്കം പോയി. പിന്നീട് പിണറായി തന്നെ രംഗത്തെത്തി. വീണ്ടും കാര്യങ്ങൾ ഒരുവിധം പറഞ്ഞ് മുന്നേറി. LDF, UDF, BJP നേതൃത്വങ്ങൾ അവസാനവട്ട പ്രചരണം തുടങ്ങാനിരിക്കെയാണ് VS വീണ്ടും വെടിപൊട്ടിച്ചിരിക്കുന്നത്. ഇനി 1-2 ദിവസം VS ന്റെ കത്ത് ഇവിടെ ചർച്ചയാകും. VS നെ തന്നെ രംഗത്തിറക്കി പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ജില്ലാ നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, നെയ്യാറ്റിൻകര. VS അയച്ച കത്തിന്റെ കാര്യത്തിൽ മൗനം പാലിച്ചും TP വധക്കേസിൽ അഭിപ്രായം തുറന്നു പറഞ്ഞുമാണ് നെയ്യാറ്റിൻകരയിലെ പ്രചാരണ രംഗത്തേക്ക് CPI വരുന്നത്. VS ന്റെ കത്ത് CPM ന്റെ ആഭ്യന്തര പ്രശ്നമെന്നാണ് CPI നിലപാട്. TP വധക്കേസിൽ അന്വേഷണ സംഘത്തെ തടസ്സപ്പെടുത്തുന്നതിനോട് യോജിപ്പില്ല എന്നും പാർട്ടി പ്രഖ്യാപിക്കുന്നു. VS കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചു എന്ന വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രന്റെ പ്രതികരണം ഇങ്ങനെ: ഏത് കത്തായാലും VS പാർട്ടിക്കകത്ത് കൊടുത്തിരിക്കുന്ന കത്തല്ലേ, പാർട്ടി ചർച്ചയുള്ളത്. അപ്പോൾ ഒരു പാർട്ടിയുടെ അഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് ഞങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമല്ല. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ലെന്ന VS ന്റെ മുന്നറിയിപ്പിലും ചാടിക്കയറി അഭിപ്രായം പറയാൻ പാർട്ടിയില്ല. LDF ന്റെ ഒരു അജണ്ടയായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും CPIയുടെ അഭിപ്രായം പറയുമ്പോഴും ആത്യന്തികമായി ആരായിരിക്കണം CPM നെ സഭയിൽ നയിക്കേണ്ടത്, തീരുമാനിക്കേണ്ടത് CPM തന്നെയാണ്. എന്നാൽ VS ഉന്നയിക്കുന്ന കൊലപാതക രാഷ്ട്രീയ വിഷയത്തിൽ CPI സ്വന്തം അഭിപ്രായം മറച്ചുവയ്ക്കുന്നുമില്ല. TP വധക്കേസിലെ അന്വേഷണ സംഘത്തോട് CPM ന്റെ അഭിപ്രായമല്ല തങ്ങൾക്കെന്ന് പാർട്ടി പറയാതെ പറയുന്നു. അന്യയിടത്തിന് കൊള്ളാവുന്ന പ്രഗത്ഭരായ പോലീസ് ഓഫീസർമാരാണ് ഇപ്പോൾ ഉള്ളത്. ആ ഓഫീസർമാരെ ഡിസ്റ്റർബ് ചെയ്യണ്ട, ഡിസ്റ്റർബ് ചെയ്ത അന്വേഷണം നടന്നാൽ നല്ലത്, എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതേസമയം നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിൽ വോട്ടിനായി UDF സർക്കാർ TP വധക്കേസിന്റെ അന്വേഷണത്തെ ഉപയോഗിക്കുന്നുവെന്ന ആരോപണവും CPIക്കുണ്ട്. KR ശിവകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, നെയ്യാറ്റിൻകര. തിരുവനന്തപുരത്ത് KPC ആസ്ഥാനത്ത് രാജീവ് ഗാന്ധി അനുസ്മരണം നടക്കുന്നു. തത്സമയ ദൃശ്യങ്ങൾ. വാർത്തകളിലേക്ക്. കൊച്ചി മൂനമ്പത്തൊരു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. വിശദാംശങ്ങളുമായി പ്രിയ ചേരുന്നു. പ്രിയ, എന്തൊക്കെയാണ് വിവരങ്ങൾ? മൂനമ്പത്തിന് സമീപം അയ്യാർ വളവ് പള്ളിപ്പറമ്പിൽ ഡാനിയൽ ആന്റണിയും കുടുംബവുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആന്റണി, ഭാര്യ സതേത്ത്, മക്കളായ പ്രിൻസൺ, ആൻസൽ എന്നിവരെയാണ് ഇന്ന് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രത്യേകിച്ച് സാമ്പത്തിക ബാധ്യതയൊന്നും ആന്റണിക്കും കുടുംബത്തിനും ഉള്ളതായി ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ അറിയില്ല. പൊതുവെ സന്തുഷ്ടകരമായ കുടുംബജീവിതമാണ് ഇവർ നയിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. മീൻ കച്ചവടക്കാരനായ ഡാനിയൽ ആന്റണി മദ്യപിക്കുന്ന സ്വഭാവവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് മരണകാരണമെന്ന് അടുത്ത ബന്ധുക്കൾക്ക് പോലും അറിയുന്നില്ല. ചെറിയ ആൻസലിന് 4 വയസ്സും മൂത്ത കുട്ടി പ്രിൻസിന് 15 വയസ്സുമാണുള്ളത്. 4 പേരും വളരെ സന്തുഷ്ടകരമായ ജീവിതമാണ് നയിച്ചിരുന്നതെന്നും നാട്ടുകാർ പറയുന്നു. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഇന്ന് രാവിലെയാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹാഷ്മി, നന്ദി. പ്രിയ, ആദിവാസികളെ കുടിയൊഴിപ്പിക്കുന്നു. വയനാട്ടിൽ നിക്ഷിപ്ത വനഭൂമി കയ്യേറി ആദിവാസികളെ കുടിയൊഴിപ്പിക്കുന്നു. മാനന്തവാടി കാഞ്ഞിരങ്ങാട് വില്ലേജിലെ തുമ്പശ്ശേരി കുന്നിലാണ് ആദ്യം കുടിയൊഴിപ്പിക്കൽ. AKSന്റെ നേതൃത്വത്തിൽ കെട്ടിയ കുടിലുകളാണ് ഒഴിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ജെയ്സൺ ചേരുന്നു. ജെയ്സൺ, ആദിവാസികൾ ചെറിയ തോതിലെങ്കിലും ചെറുക്കുന്നുണ്ടോ? ഹാഷ്മി, ആദിവാസികളുടെ ഭാഗത്തു നിന്നും ചെറുത്തുനിൽപ്പില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പ്രധാനമായും അവർ ഭൂമി അല്ലെങ്കിൽ ജയിൽ എന്ന മുദ്രാവാക്യവുമായി ആണ് അവർ മുന്നോട്ടിറങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് വരിക്കുക, ജയിലിൽ പോവുക എന്ന ഒരു ആശയമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവർ പൂർണ്ണമായും അറസ്റ്റ് വരികയായിരുന്നു. രാവിലെ ആയതുകൊണ്ട് ആളുകൾ വളരെ കുറവായിരുന്നു. ആദിവാസികൾ കുടിൽ കെട്ടിയ പല ആദിവാസികളും ഇവിടം വിട്ട് തങ്ങളുടെ നേരത്തെയുള്ള വീടുകളിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് തന്നെ ആദിവാസികളുടെ എണ്ണം കുറവായിരുന്നു. 50ഓളം പേരെ മാത്രമേ ഇന്ന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഏതായാലും ആദിവാസികൾ കെട്ടിയ കുടിലുകളെല്ലാം പോലീസ് ഇപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വടക്കേ വയനാട് DFO കാർത്തികേയന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ കുടിലൊഴിപ്പിക്കൽ നടക്കുന്നത്. AKS നേതാക്കളായ TK ശശീന്ദ്രനും മറ്റും ഇവിടെ എത്തിയിട്ടുണ്ട്. DFOയും മറ്റുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം അവർ സ്വമേധയാ അറസ്റ്റ് വരികയാണ് ഉണ്ടായത്. ഹാഷ്മി, നന്ദി ജെയ്സൺ.